എല്ലാത്തിനും കാരണം ആ ഫോണാണ്. നിഗി, ദേ എന്തേ, നീ എന്തിനു വിഷമിച്ചിരിക്കുന്ന പോലെ? ഓപ്പേ, മോളെ സ്കൂളിന്ന് മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മോള് ഇപ്പൊ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, എക്സാമിനെല്ലാം മാർക്ക് കുറവാന്ന് മിസ് പറയുന്നത്. പഠിക്കുന്ന കുട്ടിയല്ലേ, എന്താ പറ്റിയെ? അറിയില്ല, വേറെ എവിടെയല്ലോ ആണ് ശ്രദ്ധ. എല്ലാത്തിനും കാരണം ആ ഫോണാന്ന്. ഒപ്പേ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു ദിവസമായിട്ട് ഫോണിൽ കളി നല്ലോണം കൂടുതലാന്ന്. അതന്നെ ഇപ്പൊ എന്തല്ലോ ഗെയിം എല്ലാം കേറ്റിട്ട് എപ്പോഴും കളി തന്നെ. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കൂല. അല്ല, നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഫോൺ കൊടുക്കാൻ നിക്കണ്ട. വൈകിട്ട് സ്കൂളിൽ പറഞ്ഞ അച്ഛ ഉച്ചക്ക് വന്നപ്പോ ഫോൺ എടുത്ത് പോയി എന്ന് പറഞ്ഞു. കേട്ടാ, ഫോൺ ആയിരിക്കും കൊടുത്തെന്ന് ഞാൻ ഷോപ്പിൽ കൊണ്ട് വെച്ചെന്നായിട്ട് പറഞ്ഞു. മതി, അങ്ങനെ മതി, ഇനി ഫോൺ കൊടുക്കണ്ട. ഫോൺ കൊടുക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. നമ്മള് തന്നെ ഫോൺ കൊടുത്തിട്ട് കൊച്ചിനെ ഇങ്ങനെ ആക്കിയത്. ഇനി പറഞ്ഞാ വേണ്ടേ? നിനക്ക് അത് ശ്രദ്ധിച്ചാ പോരെ. നീ അല്ലെ വീട്ടിലിരിക്കുന്ന ആള്, നിനക്ക് എപ്പോഴും നോക്കിക്കൂടെ? ഞാൻ എവിടെയും പോകുമ്പോ എനിക്ക് കൊച്ചിനെ നോക്കാൻ പറ്റും എപ്പോഴും. ഞാൻ നോക്കലുണ്ട്. പുതിയ ഫോൺ നിനക്ക് വാങ്ങിത്തന്നപ്പോ നീ പഴയ ഫോൺ അതിനോടുത്ത് അത് ഫുൾ ടൈം കളി. ഇനി പറഞ്ഞാ വേണ്ടേ? നിനക്ക് കാര്യം ചെയ്യാം, ഫോണും കൊണ്ട് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവച്ചോളൂ. എനിക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ല, ഞാൻ എടുത്താ ഞാൻ കൊണ്ടുവച്ചോളൂ. കൊണ്ട് ചോറെടുത്താ, എനിക്ക് പോണം. ബാബാ, അത് കരഞ്ഞിരുന്നിരുന്നാ വേണ്ടേ? ഫോൺ അച്ഛ കൊണ്ടുപോയി ഷോപ്പിലേക്ക്. അച്ഛക്ക് ഷോപ്പിലേക്ക് ആവശ്യമുണ്ട്, അച്ഛക്ക് വേണമെന്ന് പറഞ്ഞു. മോൾട്ടി, ഇതാ എന്റെ വായിലിരിക്കുന്ന കേക്കട്ടെ. അത് അച്ഛക്ക് വേണമെന്ന് പറഞ്ഞു. അച്ഛ ഷോപ്പിലായിരിക്കോ കൊടുത്തത്? വെറുതെ കുഞ്ഞാരിക്കണ്ടേ. മോക്കെന്തിനാ ഫോണ്? മോൾ ഇത്രയും നാള് കൈലീനെ കൊണ്ടല്ലേ കളിച്ചിട്ട്? കുഞ്ഞാരിക്കല്ലേ ദുർഗ. മോൾട്ടി, ഇതാ അടി യൂണിഫോം എല്ലാം മാറ്റിയിട്ട് ഫോൺ തരൂല. ഇനി മുതൽ വെറുതെ തല്ലുപിടിക്കണ്ട, ഫോൺ ഇനി മുതൽ തരൂല. മിസ് വിളിച്ചിട്ട് പറഞ്ഞ് പരീക്ഷക്കെല്ലാം മാർക്ക് കുറവാണെന്ന്. അച്ഛൻ പറഞ്ഞു ഫോൺ കൊടുക്കണ്ട. അപ്പൊ അവനെ എടുത്ത് വെച്ച് കളിക്കും. അച്ഛ വരുമ്പോ കൊണ്ടരൂ. തരൂ, കരയല്ല കരയല്ല കരയല്ല. കയ്യെന്തിനിങ്ങനെ ആക്കുന്നേ? കയ്യെന്തിനിങ്ങനെ ആക്കുന്നേ? എന്റെ പൊന്നെ, കൈയടക്കി വച്ചേ, കൈയടക്കി വച്ചേ, ഉറങ്ങിക്കോ. Oh, my God.
അങ്ങനെയുണ്ട്, കുഴപ്പമില്ല, ആളിപ്പോ ഓക്കെയാണ്. പക്ഷെങ്കിൽ കൈ ഇങ്ങനെ തന്നെ ഈ വിരലിങ്ങനെ ആ വിരലിങ്ങനെ ആക്കുന്നുണ്ട്. അത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല, അതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കണോ? കുഴപ്പമൊന്നുമില്ല അല്ലേ നമ്മളെ? ആ ഡോക്ടർ ചോദിച്ചാൽ സ്കൂളിലൊക്കെ പോകണ്ട ഇനി, ആ ഫ്രണ്ട്സിനൊക്കെ കണ്ടതല്ലേ, അവള് ശരിയാക്കോളും, കുഴപ്പമൊന്നുമില്ല. വേറെ പഠിക്കാന്നല്ലേ ഡോക്ടർ? ഇല്ല ഇല്ല, പറയുന്നതെല്ലാം ചെയ്യുന്നില്ലേ? ആ ഡോക്ടർ, വേറെ പേടിക്കാനൊന്നുമില്ലല്ലേ? ഏയ് ഇല്ല, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും അവളെ കൂടെ ഉണ്ടാവുക, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ടൈം കൊടുക്കുക, ബാക്കിയെല്ലാം ശരിയാക്കോളൂ, പ്രശ്നമൊന്നുമില്ല. കുട്ടി ഇപ്പം ഓൾറെഡി ഓക്കെയാട്ടാ. ശരി ഡോക്ടർ, താങ്ക് യു. പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു രീതിയാണല്ലേ, പുതിയ ഫോൺ മാതാപിതാക്കൾ വാങ്ങുമ്പോൾ പഴയ ഫോൺ മക്കൾക്ക് കൊടുക്കുന്നത്. ഒരു പരിധിവരെ അതൊക്കെ നല്ലതാണ്. മൊബൈലും ഇന്റർനെറ്റും പുതിയ ടെക്നോളജിയും ഒക്കെ നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ വലിയവരുടെ വരെ മനസ്സുമാറ്റാൻ പറ്റിയ, അവരുടെ ലോകം തന്നെ അതാക്കാൻ പറ്റിയ ഗെയിമുകളും. ഒരു ഗെയിമല്ലേ നമ്മുടെ മക്കൾ കളിച്ചോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ അതിൽ മുഴുവൻ സമയവും ഒഴുകി സമൂഹം എന്തെന്നറിയാതെ, ചുറ്റുപാടുകൾ എന്തെന്നറിയാതെ തികച്ചും ഒരു ഫാന്റസി ലോകത്തേക്കാണ് അവർ പോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കളാണ്. മക്കളെ ചേർത്ത് പിടിക്കുക, സ്നേഹം കൊടുത്ത് മൊബൈൽ എന്ന ലോകത്തിന് പുറമെ മറ്റൊരു ലോകമുണ്ടെന്ന് അവരെ മനസ്സിലാക്കി നല്ലൊരു നാളേക്കാലേക്ക് നമുക്ക് അവരെ വാർത്തെടുക്കാം.